കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക ഇടങ്ങളിൽ ശക്തമായ ഇടപെടലുകളാണ് ഡിവൈഎഫ്ഐ നടത്തിയിരുന്നത് ഡിഫി എന്ന് അറിയപ്പെടുന്ന ഡിവൈഎഫ്ഐ ഇപ്പോൾ ആകാശ് തില്ലങ്കേരി എന്ന ക്രിമിനലിനു മുമ്പിൽ ഡിവൈഎഫ്ഐ തരംതാണിരിക്കുന്നു എന്ന് പറയാതെ വയ്യ ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വിവാദമായിരുന്നു തന്നെ ഒറ്റുകാരനായി ചിത്രീകരിച്ച് കണ്ണൂർ ഡിവൈഎഫ്ഐ ഇറക്കിയ ഫേസ്ബുക്കിന് മറുപടി കൊടുത്തുകൊണ്ട് ആകാശ് തില്ലങ്കേരി രംഗത്ത് വന്നു ഒറ്റ രാത്രി കൊണ്ട് ഒറ്റുകാരനാക്കാൻ താൻ അത്ര അധപതിച്ചവനല്ലെന്നും തനിക്ക് ഒരുപാട് രഹസ്യങ്ങൾ അറിയാമെന്നും താൻ പത്രസമ്മേളനം നടത്തി അതൊക്കെ വിളിച്ചു പറയാൻ ഇടയാക്കരുതെന്നും ആകാശ് തില്ലങ്കേരി മുന്നറിയിപ്പ് നൽകി ആകാശ് തില്ലങ്കേരിയുടെ മുന്നറിയിപ്പ് ഡിവൈഎഫ്ഐക്ക് കനത്ത പ്രഹരമായി മാറി തുടർന്ന് ഒരു ഗുണ്ടയ്ക്ക് മറുപടി കൊടുക്കാൻ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം രംഗത്തിറങ്ങേണ്ടി വന്നു തങ്ങളുടെ അംഗസംഖ്യ കാണിച്ചുകൊണ്ട് തങ്ങളുടെ അംഗസംഖ്യയുടെ ബലം കാണിച്ചുകൊണ്ട് ആകാശ് തില്ലങ്കേരിയെ വിരട്ടുകയായിരുന്നു ഡിവൈഎഫ്ഐ എന്തായാലും ആകാശ് തില്ലങ്കേരി പിന്നീട് തൻ്റെ പ്രസ്താവനയിൽ നിന്ന് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഡിവൈഎഫ്ഐ ആകാശ് തില്ലങ്കേരിക്ക് മുമ്പിൽ മറുപടിയുമായി എത്തിയത് ഡിവൈഎഫ്ഐയെ സ്നേഹിക്കുന്നവരെ കുരുക്കിലാക്കിയിരിക്കുകയാണ് ഒരു ഗുണ്ടയ്ക്ക് മുമ്പിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം ഇത്രയ്ക്ക് തരം താഴണോ എന്ന ചോദ്യം പ്രസക്തമായി വരുന്നു ഡിവൈഎഫ്ഐ ഒരു കാലത്ത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായിരുന്നു പ്രളയമടക്കം കേരളത്തിൽ ഭീഷണിയുണ്ടായപ്പോൾ കോവിഡ് ഭീഷണി ഉയർത്തിയപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു ആ ഡിവൈഎഫ്ഐയിൽ ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെ അംഗങ്ങളായിരുന്നു ഡിവൈഎഫ്ഐയിൽ അംഗങ്ങളായി നിന്നുകൊണ്ട് ഇവർ കൊട്ടേഷൻ പണിയും സ്വർണ്ണക്കള്ളക്കടത്തും നടത്തി എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇവരെ തള്ളിപ്പറയേണ്ട ഗതികേടിലേക്ക് ഡിവൈഎഫ്ഐ എത്തിച്ചേർന്നിരിക്കുന്നു ഇവർ നടത്തുന്ന കൊട്ടേഷനും സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ പാർട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നുവെന്ന് കണ്ണൂരിലെ പാർട്ടിയിലെ എതിർവിഭാഗം സൂചിപ്പിക്കുന്നു അവരത് പറയാതെ പറയുന്നു ഡിവൈഎഫ്ഐ സിപിഎം രാഷ്ട്രീയ സംഘടനകളെ ആകാശ് തില്ലങ്കേരി എന്ന ഗുണ്ട എന്ന ക്രിമിനൽ വെല്ലുവിളിച്ചപ്പോൾ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തിന് മറുപടി പറയേണ്ടി വന്നു തങ്ങളുടെ അംഗസംഖ്യ കാണിച്ചുകൊണ്ട് ആകാശ് തില്ലങ്കേരിയെ ഭീഷണിപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് ഗതികേടിലേക്ക് ഡിവൈഎഫ്ഐ എത്തിച്ചേർന്നു ഡിവൈഎഫ്ഐ ഇനി പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് തങ്ങളുടെ പ്രവർത്തകരിൽ എത്ര പേർ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് എത്ര പേർ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ അന്വേഷിച്ചെടുക്കാൻ ഡിവൈഎഫ്ഐക്ക് ഇപ്പോൾ പ്രയാസമാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പലവിധത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതായി ജനങ്ങൾക്കറിയാം നാട്ടുകാർക്കറിയാം കണ്ണൂരിൽ അത് സജീവമായിരിക്കുന്നു എന്നതാണ് വസ്തുത കണ്ണൂരിൽ പാർട്ടിയുടെ കൊടിക്കീഴിൽ നിന്ന് ഗുണ്ടകൾ വളർന്ന് പന്തലിച്ച ഗുണ്ടകൾ പാർട്ടിക്ക് ഭീഷണിയായിരിക്കുന്നു ആകാശ് തില്ലങ്കേരി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് എന്നെ കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കരുത് ഇതാണ് ആകാശ് തില്ലങ്കേരി പറഞ്ഞ മുന്നറിയിപ്പ് പിന്നീട് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം ഒരു വ്യക്തിക്ക് നേരെ ഒരു ഗുണ്ടയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ദയനീയമായ കാഴ്ചയാണ് കേരളം കണ്ടത് എന്തായാലും ഇപ്പോൾ ഡിവൈഎഫ്ഐക്ക് ആശ്വസിക്കാം ആകാശ് തില്ലങ്കേരി താൻ പറഞ്ഞതിൽ നിന്ന് വഴുതി മാറിയിരിക്കുകയാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്കിലും അയാൾക്ക് ഒരുപാട് രഹസ്യങ്ങൾ അറിയാം എന്നത് വ്യക്തമാണ് ഷുഹൈബ് വധക്കേസിലെ രഹസ്യങ്ങളടക്കം TP വധക്കേസിലെ രഹസ്യങ്ങളടക്കം എല്ലാം ആകാശ് തില്ലങ്കേരിക്ക് അറിയാം അയാളിപ്പോൾ ബയോവെപ്പണായി നിൽക്കുകയാണ് DYFI ക്കെതിരെ